ഹായ്, എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റ്യാനോ റജി ഫ്രം ഇസ്രായേൽ. ഇന്ന് മറ്റൊരു മനോഹരമായ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എന്റെ തമ്പുരാന് നന്ദി. അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാണുവാൻ പോകുന്നത് യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞ സ്ഥലം. അതിന്ന് ആ പരിശുദ്ധമായ സ്ഥലത്തിന് ദേവാലയത്തിന് പുറത്താണ്. യേശുവും യേശുവിനെ വിധിക്കാനായിട്ടുള്ളവരെല്ലാം യേശുവുള്ള സ്ഥലങ്ങളെല്ലാം ദേവാലയത്തിനുള്ളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റാച്ചുവാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ പ്രിയപ്പെട്ട സ്ഥലമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിനകത്തൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇതൊക്കെ ഇസ്രായേലിൽ വന്ന് കാണാൻ പറ്റാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുൻപിൽ ഇതൊക്കെ കാണിക്കാൻ കിട്ടുന്നതിനാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം. ഇപ്പോഴും നമ്മൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ സ്ഥലം ഈ വീഡിയോയിലൂടെ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ആ ദേവാലയം, അതിനുള്ളിലാണ് യേശുവുള്ള സ്ഥലങ്ങളെല്ലാം ഇന്ന് ആ ദേവാലയത്തിനുള്ളിലാണ്. പത്രോസ് യേശുവിനെ തിരിഞ്ഞു നോക്കുന്നത് യേശുവിനെ അന്നത്തെ അധികാരികൾ യേശുവിനെ വിധിക്കുന്നതും യേശു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം ആ ദേവാലയത്തിനുള്ളിലാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ സ്ഥലവും യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കിയതെല്ലാം ആ ദേവാലയത്തിനുള്ളിലാണ്. അപ്പം നമുക്ക് ഈ പുറത്തെ കാഴ്ച കാണാം. രണ്ട് സ്ത്രീകൾ, ഒരു പടയാളിയും ആ സ്റ്റാച്ചുവിലൂടെ കാണിക്കുന്നുണ്ട്. പത്രോസ് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാച്ചുവും, അപ്പോൾ ആ സ്ത്രീകൾ ഒന്ന് പറയുമ്പോൾ പത്രോസ് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത്. എത്രമാത്രം യേശു പത്രോസുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെല്ലാം ബൈബിള് വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. എന്നാൽ പത്രോസ് യേശുവിനെ തള്ളി പറയുമെന്ന് യേശു പത്രോസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ ബൈബിള് വായിച്ചിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് മാറി ആ ഒരു സ്റ്റാച്ചുവൊക്കെ ഇന്ന് ഇസ്രായേലിൽ ഇതെല്ലാം ഇന്ന് വളരെയേറെ കാത്തുസൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ ഒരു സ്റ്റാച്ചുവൊക്കെ അറിയില്ല എന്ന് ദൂരെ ചിത്രം കാണുന്നുണ്ട്. അത് യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന വഴിയാണ്. പീലാത്തോസിൻ്റെ ഈ അരമനയിൽ എന്ത് ഭംഗിയായിട്ടാണെന്നറിയ ഒരു ആ സ്റ്റാച്ചു കൊടുത്തിരിക്കുന്നത്. വിറകെല്ലാം കൊടുത്ത ഒരു തീ കായുന്നത് പോലെയൊക്കെ അവിടെ ആ ഒരു സ്റ്റാച്ചുവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്ന് ഇത്രയും ജനങ്ങൾ യേശുവിനെ പീലാത്തോസിൻ്റെ ഈ പ്രിത്തോറിയത്തിൽ കൊണ്ടുവരുന്ന സമയത്ത്, ഈ അരമനയിൽ കൊണ്ടുവരുന്ന സമയത്ത് ജനം എല്ലാം കൂടി നിന്നപ്പോൾ പത്രോസും യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും കാണാത്ത ഈ ജനക്കൂട്ടത്തിനിടയിൽ പത്രോസ് വന്നിരിക്കുന്ന സ്ഥലത്ത് ഈ സ്ത്രീകൾ പറയുന്നത് ഗലീലിയക്കാരനായ നീയും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് അറിയില്ല, സ്ത്രീയെ നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വന്നിരുന്ന് ആ പറയുന്ന വാക്കിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാച്ചുവാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു പടയാളിയും കൂടെ ഉണ്ട്. മുകളിലൊരു കോഴിയുടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ നമുക്കിതിനുള്ളിലോട്ട് പോകണം, ഈ പള്ളിക്കുള്ളിലോട്ട് പോകണം. എന്തുമാത്രം പത്രോസ് യേശുവിനെ സ്നേഹിച്ചിരുന്നു, പിന്നീട് പത്രോസ് തള്ളിപ്പറഞ്ഞ് യേശു തിരിഞ്ഞു നോക്കുന്നതുണ്ട്. പത്രോസ് വിങ്ങിപ്പൊട്ടി കരയുന്ന സ്ഥലവുമുണ്ട്. അപ്പം നമുക്കതിനകത്തോട്ട് കയറാം. അതെല്ലാം ഇന്ന് ഈ പരിശുദ്ധമായ ഒരു ദേവാലയത്തിനുള്ളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളാ കയറി ചെല്ലുമ്പോൾ തന്നെ പത്രോസ് ഇതുപോലെ പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പാറ പോലെ സ്റ്റാച്ചു, അവിടെ പോയിരുന്ന് കരയുന്നതായിട്ടുള്ളൊരു സ്റ്റാച്ചു അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് കാണുന്ന നമ്മുടെ തമ്പുരാൻ എന്തുമാത്രം സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്ന പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഹൃദയം കണ്ട നമ്മുടെ തമ്പുരാൻ പിന്നീട് പത്രോസിനെ എന്താക്കി മാറ്റി എന്നുള്ളത് ബൈബിള് വായിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. പിന്നെ ഇവിടെ ഒരുപാട് ഇതൊരു പരിശുദ്ധമായൊരു കാര്യം, ഇവിടെ ഭയങ്കരമായൊരു പാറയാണ് കേട്ടോ. ഇതൊക്കെ കൊത്തി പണിഞ്ഞ് വൃത്തിയാക്കിയിരിക്കുകയാണ്, ഒരു ദേവാലയം പോലെ പ്രാർത്ഥനയും കാര്യങ്ങളും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്, ഇതിനുള്ളിലാണ് യേശുവിനെ കയറിയിട്ടി ഇറക്കിയതെല്ലാം. ഇതൊക്കെ ആ കാലത്ത് പീലാത്തോസിൻ്റെ അരമനയിൽ ഇന്ന് ബാക്കി അവശേഷിക്കുന്നതെല്ലാം ഇപ്പോഴത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ഇതെല്ലാം ഏറ്റെടുത്ത് വളരെ ഭംഗിയോടുകൂടി
അതെല്ലാം ഇന്ന് കാത്ത് സൂക്ഷിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. നമുക്കിവിടെ മുകളിലൊക്കെ ആൾക്കാർ കയറി വന്ന് തൊട്ടുമുത്തുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മളൊരു വീഡിയോ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ കാണുന്നതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണിക്കാനായിട്ടുള്ളൊരു ആകാംക്ഷ ഉള്ളതിൻ്റെ പേരിലാണ് ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് താഴോട്ട് തന്നെ പോകാം. ഇതൊരു വലിയ വീഡിയോ ആയി പോകേണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് വല നിറച്ച് മത്സ്യം കൊടുത്ത പത്രോസിന് എന്തുമാത്രം അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചത് അതെല്ലാം കണ്ട പത്രോസ് പിന്നീട് ഒരു നിമിഷം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കാണുവാനായിട്ട് ഈ ലോകരാജ്യങ്ങളിലുള്ള എല്ലാവരും വരുന്ന ഈ സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വരാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും കൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ സ്ഥലത്ത് യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കിയൊരു സ്ഥലമുണ്ട്. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അപ്പോൾ കോഴി കൂവിന്ന് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, ആ സ്ഥലവും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് ആ സ്ഥലം, തമ്പുരാൻ പത്രോസിന് തിരിഞ്ഞുനോക്കുന്ന ആ സ്ഥലം. ആ സ്ഥലത്ത് യേശു ഇതാണ്ട് പത്രോസിന് തിരിഞ്ഞു നോക്കുന്നു. മുകളിൽ കോഴി ആ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ കൈകളൊക്കെ ബന്ധിച്ചിരിക്കുന്നു. അപ്പം ഇതെല്ലാം കണ്ട് ആ പത്രോസ് വിങ്ങി പൊട്ടിക്കരഞ്ഞ സ്ഥലവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കാണിക്കുന്നു. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ. നിങ്ങളിത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.